നമസ്കാരം. എസ് പി ജി ഭേദഗതി ബില്ല്. ബില്ലിൽ കോൺഗ്രസിന്റെ വായടപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലവിൽ ഗാന്ധി കുടുംബത്തിലെ ഒരംഗത്തിനും എസ് പി ജി സുരക്ഷയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ നേരിടുന്നത് വധഭീഷണിയാണെന്നും വാദം ഉയർന്നിരുന്നു. എന്നാൽ ഗാന്ധി കുടുംബത്തിലെ 3 പേരുടെ എസ് പി ജി സുരക്ഷ ഒഴിവാക്കിയത് വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണെന്നും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരേ സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നൽകുന്ന പ്രത്യേക സുരക്ഷ എല്ലാവർക്കും നൽകുക എന്നത് അസാധ്യമാണ്. അതിന്റെ ആവശ്യവുമില്ല. അമിത്ഷാ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഗാന്ധി കുടുംബത്തിന്റെ സുരക്ഷ വെട്ടിച്ചുരുക്കിയിട്ടില്ല എന്നും മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നും അമിത്ഷാ വിശദീകരിക്കുകയായിരുന്നു. ഗാന്ധി കുടുംബത്തിന് നിലവിൽ Z+ സുരക്ഷയും CRPF സംരക്ഷണവും AL പ്രോട്ടോകോൾ ആംബുലൻസും നൽകുന്നുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും മക്കൾക്കും എസ് പി ജി സുരക്ഷ പിൻവലിച്ചതിന് പകരമായി കേന്ദ്ര സർക്കാർ നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത സുരക്ഷയെന്നാണ് പരാതി ഉയർന്നിരുന്നത്. ഈ വിഷയം മുൻപ് ലോക്സഭയിലും ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഗാന്ധി കുടുംബത്തിലെ 3 പേർക്കും സഞ്ചരിക്കാൻ നൽകിയിരിക്കുന്നത് 10 വർഷം പഴക്കമുള്ള ടാറ്റാ സഫാരിയാണ്. എസ് പി ജി പ്രോട്ടോകോൾ പ്രകാരം ബുള്ളറ്റ് പ്രൂഫ് റേഞ്ച് റോവറുകളാണ് ഉപയോഗിച്ചിരുന്നത്. സുരക്ഷയ്ക്ക് സഫാരി പോരാ എന്നായിരുന്നു എസ് പി ജി വിലയിരുത്തൽ. എസ് പി ജി സുരക്ഷയുള്ള സമയത്ത് സോണിയയും പ്രിയങ്കയും റേഞ്ച് റോവറുകളും രാഹുലിന് ഫോർച്യൂണറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സുരക്ഷാ സംവിധാനം അപകടകരമാണ് എന്ന് വേണുഗോപാലും പറഞ്ഞു വെക്കുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ എസ് പി ജി സുരക്ഷയും പിൻവലിച്ചിരുന്നു. എന്നാൽ സോണിയാഗാന്ധിയും മകനും വയനാട് MPയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിനു മുൻപ് പലതവണ എസ് പി ജി സുരക്ഷ ഉപേക്ഷിച്ച് യാത്രകൾ നടത്തിയിരുന്നതായി അമിത്ഷാ ചൂണ്ടിക്കാട്ടുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ഇവർ. 600-ലേറെ തവണ അവർ ഇത് ആവർത്തിച്ചുവെന്നും അവർക്കെന്താണ് ഇത്രയും ഒളിച്ചു വെക്കാനുള്ളത് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാഞ്ഞു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നും അവർക്കാർക്കും സുരക്ഷ ഒരു ഭാരമായി തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2015 മുതൽ ഇന്ന് വരെ ദേശീയ സുരക്ഷാ ഏജൻസികളെയും ഡൽഹി സർക്കാരിനെയും അറിയിക്കാതെ സോണിയാഗാന്ധി 50-ലേറെ തവണ സഞ്ചരിച്ചു. മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ അവർ 13 തവണ യാത്രകൾ നടത്തിയെന്നും എസ് പി ജി ബുള്ളറ്റ് പ്രൂഫ് കാർ ഒഴിവാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. എസ് പി ജിയെ അവഗണിച്ച പ്രിയങ്കാഗാന്ധി 339 തവണ ഡൽഹിയിൽ യാത്ര ചെയ്തുവെന്നും 64 തവണ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയെന്നും അമിത്ഷാ വിശദീകരിക്കുകയായിരുന്നു. 1999 ശേഷം അവർ 99 തവണ വിദേശ സന്ദർശനം നടത്തിയപ്പോൾ 78 തവണയും എസ് പി ജി സുരക്ഷ ഒഴിവാക്കിയെന്നും എസ് പി ജി ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷത്തിന് നൽകിയ വിശദീകരണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 2005-2014 കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി 18 തവണ എസ് പി ജി സുരക്ഷ ഒഴിവാക്കി ഇന്ത്യയിൽ സഞ്ചരിച്ചു. 15 ശേഷം എസ് പി ജി സുരക്ഷ ഒഴിവാക്കി 1892 തവണ ഇന്ത്യയിലും 247 തവണ വിദേശത്തും യാത്ര ചെയ്തു. ഗാന്ധി കുടുംബത്തിന്റെ എസ് പി ജി സുരക്ഷ ഒഴിവാക്കിയതിൽ ബഹളം വെച്ച പ്രതിപക്ഷത്തിനോടായി കണക്കുകൾ നിരത്തി അമിത്ഷാ ലോക്സഭയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. നിലവിലെ എസ് പി ജി ഭേദഗതി ബിൽ പ്രകാരം പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിനൊപ്പം ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും മാത്രം എസ് പി ജിയുടെ സംരക്ഷണം ലഭിക്കും. ബിൽ അമിത്ഷായുടെ വിശദീകരണത്തിന് ശേഷം ശബ്ദവോട്ടോടെയാണ് പാസ്സായത്. സ്ഥാനമൊഴിഞ്ഞ ശേഷം 5 വർഷത്തേക്ക് ഇവർക്ക് എസ് പി ജി സുരക്ഷ നൽകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗിക വസതിയിലെ വാസക്കാലത്താണ് ഇത്. ഇനി എസ് പി ജി സുരക്ഷയെക്കുറിച്ച് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് പാർട്ടിയുള്ളത്.